ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ അമ്മേ, ശക്തികളിൽ വലിയ ശക്തി ഏതാണ്? ഭക്തിയാണ് എല്ലാത്തിനേക്കാളും ഉയർന്ന ഉന്നതമായ ശക്തി, യഥാർത്ഥ ശക്തി. മഹാദേവന് വേണ്ടി തപസ്, മഹാദേവനോട് ഭക്തി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ മകനായ മുരുകൻ നിങ്ങളെ ആക്രമിക്കുന്നത് നിർത്തിയിരിക്കും. അതെങ്ങനെയാണ്? ശിവനോട് ഭക്തിയുണ്ടായാൽ അദ്ദേഹത്തിന്റെ മകൻ നമ്മളെ വെറുതെ വിടുമോ? അതല്ല, ശിവൻ തന്നെ തന്റെ മകനെതിരായി അസുരലോകത്തെ സംരക്ഷിക്കുമോ? എന്തുകൊണ്ടെന്നാൽ ഭക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഓഹോ, അങ്ങനെയെങ്കിൽ ഭക്തി എന്നത് മാത്രമാണോ വലിയ ശക്തി? അതെ പുത്ര, ഭക്തിയാണ് സർവ്വതിനെയും നയിക്കുന്നത്. അതിനാൽ ഭക്തി തന്നെയാണ് ഏറ്റവും മികച്ച സത്യം. ഭക്തി, സ്നേഹം, വാത്സല്യം, കരുണ, നന്മ എന്നിവ മനസ്സിലാക്കാൻ വ്യത്യസ്ത കഥകൾ പറഞ്ഞു കൊടുക്കണം. അവ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പതിയുന്ന ജ്ഞാനങ്ങൾ എക്കാലവും നിലനിൽക്കും. അമ്മേ, പറയൂ, ഭക്തിയെ പറ്റി ഇനിയും വിശദമായി പറഞ്ഞാലും. പറഞ്ഞു തരാം. പല അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രസിദ്ധമായ ഒരു കഥ മൂലം ഞാൻ നിനക്കത് പറഞ്ഞു തരാം. അതിൽ ഭക്തിയുടെ പെരുമ മാത്രമല്ല, നിന്റെ പിതാവിന്റെ തിരിവിളയാട്ടവും അതിലുണ്ട്. അതെ ഭാനുഗോപാ, ഭക്തി എന്നത് നിനക്ക് പുതിയ അറിവായിരിക്കാം. എന്നാൽ ഭക്തി മൂലം വിജയം കൈവരിച്ചവർ ധാരാളമുണ്ട്. കശ്യപ മുനിയെ കുറിച്ച് നിനക്കറിവുള്ളതല്ലേ? അദ്ദേഹം നിന്റെ മുത്തച്ഛനാണ്. ഭക്തിയുടെ പെരുമ മനസ്സിലാക്കാൻ അദ്ദേഹം നിന്റെ പിതാവിന് ഈ ചരിത്രം പറഞ്ഞുകൊടുത്തു. ശൂരപത്മന്റെ സഹോദരന്മാരും സഹോദരിയും പോലും ഈ കഥ കേട്ടിട്ടുണ്ട്. ഏത് കഥയാണ് ഗുരുദേവ? പറയൂ അമ്മേ, ഭക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ആരുടെ കഥയാണ് പറയാൻ പോകുന്നത്? മാർക്കണ്ഡേയനെ കുറിച്ചാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഭക്തിക്ക് ഉദാഹരണമായി ജീവിച്ചവർ പലരുമുണ്ട്. മഹാവിഷ്ണുവിനോട് പ്രഹ്ലാദൻ കാട്ടിയ ഭക്തി പോലെ തന്നെ മഹാദേവനോട് മാർക്കണ്ഡേയൻ കാട്ടിയ ഭക്തിയും വളരെ ശക്തിയേറിയതാണ്. ആ മാർക്കണ്ഡേയന്റെ കഥ പിതാവ് മൃഗണ്ഠമുനിയുടെയും മാതാവ് മരുത്വവതിയുടെയും അരികിൽ നിന്ന് ആരംഭിക്കുന്നു. സകല ശാസ്ത്ര സർവശാസ്ത്രങ്ങളിലും പരിജ്ഞാനിയായി തീർന്നു. അസ്ത്രശസ്ത്ര വിദ്യകളിലും അദ്ദേഹം പഠിച്ചു പരിജ്ഞാനിയായി. മരുത്വവതി എന്ന കന്യകയെ പരിണയിച്ച് കാനനത്തിൽ ആശ്രമം തീർത്ത് ജീവിച്ചു വന്നു. തികഞ്ഞ ഭക്തരായിരുന്ന അവർ രണ്ടുപേർക്കും സന്താന സൗഭാഗ്യമില്ലാത്തതിനാൽ ദുഃഖത്താൽ മാനസികമായി വളരെയധികം തളർന്നു പോയിരുന്നു. മരുത്വാവധിയാൽ ആ ദുഃഖം താങ്ങാൻ കഴിഞ്ഞ ഒന്നായിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും സന്താന സൗഭാഗ്യസിദ്ധിക്കായി മനമുരുകി ഈശ്വരനെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. പ്രത്യേകിച്ചും മരുത്വാവധി അചഞ്ചലമായ ഭക്തിയിൽ ലയിച്ചു. മാൻകുട്ടിയെ ഒരു നിമിഷം കുഞ്ഞായി കണ്ട മരുത്വാവതിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു.
മനസ്സിൽ മാതൃവാത്സല്യം നിറഞ്ഞു തുളുമ്പി. എന്താണ് ഉണ്ടായത്? ഒന്നുമില്ല, ഒരു മാൻകുട്ടി എന്റെ കണ്ണുകളിൽ കുഞ്ഞായി തോന്നി. തനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന വേദന മനസ്സിനെ ആകെ തളർത്തി. നിന്റെ മാതൃപരവേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ദുഃഖിക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? മരുത്തുമതി, മരുത്തുമതി, എവിടെ പോകുന്നു? എന്തിനാണ് കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്? ഒരു കുഞ്ഞില്ലാതെ നമ്മുടെ ആശ്രമം അനാഥമായി കിടക്കുന്നു. ശൂന്യമായ ഈ സ്ഥലം കാണുന്നതിനേക്കാൾ ഈ ലോകം വിട്ടു പോയി കളയാമെന്ന് തോന്നുകയാണ്. മൃഗണ്ഡ മുനി തന്റെ ഭാര്യയെ എത്രയോ ആശ്വസിപ്പിക്കാൻ നോക്കി. എന്നാൽ സന്താന ഭാഗ്യമില്ലാത്തതിന്റെ വേദന ലളിതമായി മാറാവുന്നതല്ല. പൊത് എന്ന നരകത്തിൽ നിന്നും രക്ഷിക്കാൻ ജനിച്ചവൻ പുത്രൻ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഓർത്തോർത്ത് മരുത്വാവധി കണ്ണീർ വാർത്ത് കരഞ്ഞു. മൃഗണ്ഡ മഹർഷിയും മനം നൊന്ത് മരുത്വാവധിയുടെ അടുത്തിരുന്ന് കരയാൻ തുടങ്ങി. അമ്മേ, അവിടുന്ന് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ നിയന്ത്രിക്കാൻ കഴിയാതെ കരഞ്ഞു പോകുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് എന്റെ കണ്ണുകളിൽ അശ്രു പെരുകുന്നത്? അതെന്തുകൊണ്ടെന്നാൽ നിന്റെ മനസ്സിൽ അവരുടെ നില ആലോചിച്ച് കരുണ രൂപം കൊണ്ടിരിക്കുന്നു. ഈ വികാരമാണ് ദുഃഖം എന്നത്. ലോകത്തിൽ ആരാണോ മറ്റൊരാൾക്കുണ്ടാകുന്ന കഷ്ടതകൾ കണ്ട് ദുഃഖപ്പെടുന്നത്, അത് സ്വന്തം ദുഃഖമായി വിചാരിക്കുന്നുവോ അവർ മറ്റുള്ളവരിൽ നിന്നും ഉയർന്നവരാകും. വേണ്ട, എന്നോട് അവരുടെ ദുഃഖകഥകളെപ്പറ്റിയും അവരുടെ കുടുംബകഥകളെപ്പറ്റിയും പറയാതിരുന്നാലും അവസാനം എന്താണ് ഉണ്ടായത് അതുമാത്രം പറയൂ. പറയൂ അമ്മേ, മൃഗണ്ഡ മുനിയും മരുത്വമതി അമ്മയും ആ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ കരകയറി? പുത്ര, ദുഃഖം എന്നത് വേഗത്തിൽ മാറ്റാൻ കഴിയാത്ത ആഴമേറിയ വികാരമാണ്. എന്നാൽ അതിനേക്കാൾ ശക്തിയേറിയ വികാരമായ ഒന്നിനെ അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ പേരാണ് വിശ്വാസം. ഋഷി മൃഗണ്ഡു തന്റെ ഭക്തിയിൽ പൂർണമായും വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ദുഃഖങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം അതിൽ തളർന്നു പോയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കൈക്കൊണ്ട ഭക്തി അദ്ദേഹത്തിന് തുണയായി. ഞാനൊരു ദൃഢമായ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും നമുക്കൊരു നല്ല കാലം ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ ശിവനുമേൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഭഗവാനെ തന്നെ വിചാരിച്ച് പ്രാർത്ഥിച്ചതിന് തീർച്ചയായും ഭഗവാൻ നമുക്ക് അനുഗ്രഹം നൽകും. ഇന്നു തന്നെ ചെന്ന് ഗംഗാനദിക്കരയിൽ പോയിരുന്ന് നീണ്ട തപസ്സിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഫലമായി നിശ്ചയമായും ഭഗവാൻ നമുക്ക് സന്താന സൗഭാഗ്യം നൽകും. അമ്മേ, വിശ്വാസം മാത്രം ഉണ്ടായാൽ മതിയോ? അതുമൂലമായിട്ട് ഒരാളുടെ കഷ്ടതകൾ അവസാനിക്കുമോ? ഏതെങ്കിലും ഒരു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാധാനം ഉണ്ടാകുമോ? മുരുക, എന്താണ് നിനക്ക് ഇത്രയ്ക്ക് സംശയം?
ആ വിശ്വാസം സത്യസന്ധമായിരുന്നാൽ അത് അവർക്ക് തീർച്ചയായും നന്മയുണ്ടാക്കും. അങ്ങനെയാണ് മൃഗണ്ഡ മുനി എന്റെ പിതാവായ ഈശനുമേൽ വിശ്വാസം അർപ്പിച്ചത്. മരുത്തുമതി അമ്മയ്ക്കും അത് വിശ്വാസം ഉണ്ടാക്കി, അല്ലേ അമ്മേ? അതെ, അദ്ദേഹം നിന്റെ പിതാവിൽ അർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും മൃഗണ്ഡ മുനി ചെയ്ത തപസിന്റെ ശക്തിയും മരുത്വാവതിയുടെ ഭക്തിയും ഒന്നു ചേർന്നാണ് വേഗത്തിൽ അവർക്ക് ഫലസിദ്ധി നേടാൻ അവസരമുണ്ടാക്കിയത്. ശിവഭക്തിയാൽ താൻ വിചാരിച്ചത് നേടാൻ കഴിയുമെന്ന് വിശ്വാസം കൈക്കൊണ്ട മൃഗണ്ഡ മുനിയും അദ്ദേഹത്തിന്റെ പത്നി മരുത്വവതിയും കാശിയിൽ ചെന്നു. മൃഗണ്ഡ മഹർഷി ഗംഗയിൽ സ്നാനത്തിനായി ചെന്നു. മറുഭാഗത്ത് മരുത്വാവതി ശിവലിംഗ പൂജ ചെയ്ത് ധ്യാനത്തിൽ ലയിച്ചു. ഓം നമ ശിവായ, 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 അവിടുന്ന് പറയുന്നത് കേൾക്കും തോറും എന്റെ ശരീരം കോരിത്തിരിക്കുന്നു. കായ്ച്ച മരങ്ങളും ചാഞ്ഞ ചെടിവള്ളികളും പച്ചപ്പ് നിറഞ്ഞു, പൂക്കൾ മഴയായി വർഷിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ തപസിന്റെ മഹിമയും ശിവപൂജയുടെ ശക്തിയും വ്യക്തമായി മനസ്സിലാകുന്നു. അതുപോലെ അവർ രണ്ടുപേരുടെയും മനസ്സിലിരുന്ന ഭക്തിയാണ് അങ്ങനെ ഒരു ശക്തി ഉണ്ടാക്കിയത് എന്നത് നീ മനസ്സിലാക്കണം മുരുക. അതെ അമ്മേ, ഞാനത് മനസ്സിലാക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഭഗവാൻ വേഗത്തിൽ ചെന്ന് അവർ ആഗ്രഹിച്ച വരങ്ങൾ നൽകിയോ? അതൊന്നുമില്ല, അത്രയ്ക്ക് സുലഭമായി അത് നടക്കുന്നതാണോ? വെയിൽ, മഴ, കുളിര് ഇവയെല്ലാം അതിജീവിച്ച ഒറ്റക്കാൽ തപസ് പല കാലങ്ങളിലായി തുടർന്നു. തപസ്, പരിശ്രമം, ഭക്തിയെല്ലാം ഒന്നു ചേർന്ന് അതിനെ വരവേറ്റു. എന്നിരുന്നാലും നിന്റെ അച്ഛൻ കണ്ണു തുറന്നില്ല. ഗംഗാനദിയിൽ നിന്ന് പെട്ടെന്ന് വെള്ളമുയർന്ന് ഒഴുകാൻ തുടങ്ങി. അതിന്റെ വേഗത്തെ ചെറുത്ത് നിന്ന മുനിയുടെ തപസ്സും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. മൃഗണ്ഡു, കണ്ണുകൾ തുറന്നു നോക്കൂ. സദാ വസന്തം ഹൃദയാരവിന്ദേ.
കൊള്ളാമല്ലോ. തപസിന്റെ പെരുമ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. തപസ് അനുഷ്ഠിക്കുന്നവരെ കാലമാറ്റങ്ങൾ ബാധിക്കുകയില്ല. അവർ അതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള കാര്യത്തിന് മൃഗണ്ടു മുനി തന്നെയാണ് സാക്ഷി. മരുത്തുമതി അമ്മയും ആ കഷ്ടതകളിലും ശിവപൂജ ചെയ്തതാണല്ലോ. ഇതിനെല്ലാം കാരണം നിത്യവും അവരുടെ മനസ്സിലുറയുന്ന ശിവനോടുള്ള ഭക്തിയാണ്. അത് തന്റെ ലക്ഷ്യം എങ്ങനെയായാലും തീർച്ചയായും നിറവേറ്റിയിരിക്കും. ആഹാ, താൻ നേടിയ ലക്ഷ്യം, ഉദ്ദേശ്യം, ലക്ഷ്യം. ഇത്രയും ശക്തനായ മൃഗണ്ടു മുനിക്ക് അവസാനം എന്തു നേടാൻ കഴിഞ്ഞു? ഇത്രയും കാലം തപസ് അനുഷ്ഠിച്ചിട്ടും ആ ഈശ്വരൻ വന്നില്ല എന്നല്ലേ? ദേവന്മാർ ആ മുനിയെ കളിയാക്കി നോക്കിയിട്ടുണ്ടാവില്ലേ? അവർക്കൊക്കെ ആ മുനിയുടെ അവസ്ഥ ആഘോഷമായിരുന്നിരിക്കുമല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഭാനുഗോപ, തപസ് എന്നതിന് ക്ഷമയെന്നാണ് ഗുരു. അത് നിന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ ക്ഷമയോടെ മൃഗണ്ടു മുനി ചെയ്ത തപസ് വെറുതെയായില്ല. അതേ മുരുക, തപസ് അനുഷ്ഠിക്കുന്നവർക്ക് വിശ്വാസം, പരിശ്രമം, ശക്തി ഇവയേക്കാൾ ക്ഷമയാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ മൃഗണ്ടു മുനിയുടെ ക്ഷമ അദ്ദേഹത്തിന് ഫലം കൊടുത്തു അല്ലേ? അതെ, അദ്ദേഹത്തിനുള്ള ഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാലും അതിനു മുൻപ് അദ്ദേഹത്തിന് വലിയ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ തപസ്സിൽ സംപ്രീതനായി ഈശ്വരൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മൃഗണ്ടു, കണ്ണുകൾ തുറന്നു നോക്കൂ. സദാവസന്തം ഹൃദയാരവിന്ദേ, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി. മഹാദേവ, എന്റെ തപസ്സിന് ഉത്തരം ലഭിച്ചല്ലോ. എന്റെ മേൽ അങ്ങ് കാരുണ്യം ചൊരിഞ്ഞല്ലോ ദേവ. എഴുന്നേൽക്കൂ മൃഗണ്ടു, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനാണ്. നിനക്കാവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളു. അങ്ങേ നേരിൽ ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. ഇത് തന്നെ ഏറ്റവും വലിയ വരമല്ലേ? ഇതിനേക്കാൾ വലുതായി ഞാൻ എന്തു വരം ചോദിക്കും? തപസ്സനുഷ്ഠിച്ചവർക്ക് അതിനുള്ള ഫലം കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? നവരത്നങ്ങൾ നിറഞ്ഞ വസ്തുക്കൾ, സുഖജീവിതം, എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, അത് നൽകുന്നതാണ്. മുനിയായ എനിക്ക് അതെല്ലാം എന്തിനാണ് പ്രഭോ? വരം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞു ജനിക്കാനുള്ള വരം തന്നാലും പ്രഭോ? സാധ്യമല്ല മൃഗണ്ടു. നിനക്കെഴുതപ്പെട്ട വിധിപ്രകാരം നിനക്ക് പുത്രഭാഗ്യമില്ല. നിനക്കെഴുതപ്പെട്ട വിധിപ്രകാരം നിനക്ക് പുത്രഭാഗ്യമില്ല. എനിക്കറിയാം, ഇതുപോലുള്ള തപസ് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന്. മൃഗണ്ടു മുനി ചെയ്ത തപസ് വെറുതെയായിപ്പോയില്ലേ? ഭക്തന്മാർക്ക് ദോഷം ചെയ്യുന്നത് തന്നെ ആ ദൈവങ്ങൾക്ക് ശീലമായിപ്പോയി. വീണ്ടും ക്ഷമയില്ലാതെ സംസാരിക്കാതിരിക്കൂ ഭാനുഗോപ. പകുതി വിഷയങ്ങൾ കേട്ട ശേഷം ബാക്കി കേൾക്കാതെ തീരുമാനങ്ങൾ എടുക്കരുത്. മൃഗണ്ടു ഋഷിയുടെ വിധി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എങ്ങനെ നിറവേറും? മുഴുവൻ കഥയും കേട്ടാലല്ലേ നിനക്കത് മനസ്സിലാകൂ. മൃഗണ്ട മുനി
തന്റെ വിധി ഓർത്ത് ദുഃഖിക്കാതെ തന്റെ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി തപസ്സനുഷ്ഠിച്ച ആളാണ്. തന്റെ കടമകൾ തെറ്റാതെ ചെയ്യുന്നവർ അതിന്റെ ഫലം തീർച്ചയായും നേടുക തന്നെ ചെയ്യും. മൃഗണ്ടു, നിന്റെ വിധിപ്രകാരം നിനക്ക് പുത്രഭാഗ്യമില്ല എന്നിരുന്നാലും നീ അനുഷ്ഠിച്ച തപസ്സിനു വേണ്ടി തീർച്ചയായും നിനക്കൊരു പുത്രൻ പിറക്കും. പക്ഷേ പറഞ്ഞാലും ഭഗവാനെ, നിനക്കെങ്ങനെയുള്ള പുത്രനെയാണ് വേണ്ടതെന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മന്ദബുദ്ധിയുള്ളവനായും രോഗിയായി യാതൊന്നിനും കഴിവില്ലാത്തവനായ ഒരു പുത്രൻ നൂറ്റാണ്ടുകൾ വാഴാൻ കഴിയുന്നവനായിരിക്കും, അല്ലെങ്കിൽ സകല കലകളിലും വിജയം വരിച്ചവനായി അഴകും അറിവുള്ളവനുമായി എന്നിൽ കടുത്ത ശിവഭക്തിയുള്ളവനായ ഒരു പുത്രൻ പതിനാറാണ്ടുകൾ മാത്രം വാഴുന്നവനായിരിക്കും അവൻ. നിനക്കേതു മകനാണ് വേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. ഇതെന്ത് അന്യായം! ഇതിന്റെ പേര് വരമോ അതോ ശാപമോ? ഇതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തിനു വേണ്ടിയാണ് നിന്റെ അച്ഛൻ മൃഗണ്ഠ മുനിക്ക് ഇത്രയും വലിയൊരു പരീക്ഷണം നൽകിയതെന്ന് ആർക്കും അറിയില്ല. എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. അതിൽ ഏത് കുഞ്ഞിനെയാണ് മുനി തിരഞ്ഞെടുത്തത്? മുരുക, നിന്നിലുള്ള സർവജ്ഞാനങ്ങളെയും സർവവികാരങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം. എന്നാലും സന്താന ലബ്ധി ചോദിച്ചതിനൊരു മുനിയോട് എന്റെ പിതാവ് ഇങ്ങനെ ഒരു പരീക്ഷണം വച്ചത് വളരെ കഷ്ടമല്ലേ അമ്മേ? അതിൽ അദ്ദേഹം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അറിവില്ലാത്തവനും രോഗിയുമായ നൂറാണ്ട് വാഴുന്ന കുഞ്ഞിനെയാണോ, അതോ അറിവിൽ മികച്ചവനായി അഴകും ആരോഗ്യവും ഉള്ളവനായി തിളങ്ങിയാലും അല്പായുസിൽ അവസാനിക്കാൻ പോകുന്ന കുഞ്ഞിനെയോ? ഇത് കുറച്ച് കുഴപ്പം പിടിച്ച ചോദ്യമാണ്. ആവശ്യത്തിന് സമയമെടുത്ത് ആലോചിച്ച് ഉത്തരം പറയൂ. പതിനാറാണ്ടുകൾ ജീവിച്ചാലും അറിവും ജ്ഞാനവുമുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാലും. അങ്ങനെ തന്നെയാകട്ടെ. നീ ആഗ്രഹിച്ചതുപോലെ വരം നൽകുന്നു. മാർക്കണ്ഡേയൻ കുഞ്ഞിന്റെ പേരില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ആ മാതാപിതാക്കളുടെ ദുഃഖം തീർത്ത് വേദങ്ങൾ തന്നെ മഴയായി പൊഴിഞ്ഞ് ശൂന്യമായിരുന്ന അവരുടെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവന്നു.